പ്രിയപ്പെട്ട ു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ് അപ്ഡേഷൻസ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും നിരന്തരമായിട്ടുള്ള നമ്മളുടെ ആ ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ പറയുമ്പോൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ആയിക്കോട്ടെ എവിടെയും നമുക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് അത്യാവശ്യമാണ് എന്നാൽ നമുക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും അത് നമ്മുടെ പെർഫോമൻസിൽ നമുക്ക് നന്നായിട്ട് അറിയാനും സാധിക്കും അതുകൊണ്ട് ഡെയിലി സമയം കണ്ടെത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ നല്ലൊരു മാറ്റത്തിന് വേണ്ടി ഇന്ന് ജൂൺ പത്തൊമ്പത് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ജെയ്ഡിസ് കറന്റ് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം സായുധ സേന അതിന്റെ ആദ്യത്തെ അത്യാധുനിക സ്കിൻ ബാങ്ക് സൗകര്യം ഏത് സൈനിക ആശുപത്രിയിൽ തുറക്കുന്നതായി പ്രഖ്യാപിച്ചു ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റഫറൽ ആർമിയുടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ആണ് റിസർച്ച് ആൻഡ് റഫറൽ ഹോസ്പിറ്റൽ ആർ ആർ ഹോസ്പിറ്റൽ ഇത് ഡൽഹിയിലാണ് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് അതായത് ആർമിയിൽ ആദ്യത്തെ സായുധ സേനയിൽ ആദ്യത്തെ ഒരു സ്കിൻ ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യം ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് ബേൺ ഇഞ്ചുറീസ് അല്ലെ സിവിയർ ബേൺ ഇഞ്ചുറീസ് മിക്കവാറും ദിവസങ്ങളിൽ കാണുന്ന നിരവധി പേരാണ് പൊള്ളലിട്ട് മരിക്കുന്നത് അതുകൂടാതെ തന്നെ നിരവധി പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കാറുണ്ട് ഇവരുടെ ആ സ്കിൻ മത്മാറ്റി മറ്റൊരു സ്കിൻ ആ തരത്തിലുള്ള ഒരു സ്കിൻ ബാങ്ക് ആണ് ഇപ്പോൾ ആർമി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആർ ആർ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ആർമിയിലെ ഡയറക്ടർ ജനറൽ മെഡിക്കൽ സർവീസിന്റെ ലഫ്റ്റനന്റ് ജനറൽ അറിന്ദം ചാറ്റർജിയാണ് അപ്പോൾ ആർ ആർ ഹോസ്പിറ്റൽ ഇത് ന്യൂഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏത് സ്ഥലത്താണ് ശ്രീനഗർ അപ്പോൾ ഈ വരുന്ന ജൂൺ ഇരുപത്തൊന്നാണ് ഇന്റർനാഷണൽ യോഗ ഡേ മിക്കോറുമല്ല രാജ്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ദിനമാണ് യോഗാ ദിനം ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഈ പ്രാവശ്യം ജൂൺ ഇരുപത്തി ഒന്നിന് ഇന്റർനാഷണൽ യോഗ ഡേ ഈ ദിവസം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ശ്രീനഗറിൽ വെച്ചായിരിക്കുള്ളൂ യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നത് ശ്രീനഗറിലെ ഷെയർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ വെച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഐ ഡി വൈ ഇതിന്റെ സെലിബ്രേഷന് വേണ്ടി എത്തുക മൂന്നാമത്തെ ടേം ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഈ പ്രാവശ്യത്തെ ഇതിൽ ഒരു വിസിറ്റ് അലിക്കുള്ള ജമ്മു കാശ്മീരിൽ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ആ ഒരു ദിനത്തിൽ ഏതാണ്ട് നൂറ്റമ്പതോളം രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയിൽ ലീഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാം അടുത്തിടെ പുറത്തിറക്കിയ പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി എഴുപത്തി ആറാം സ്ഥാനം അതായത് നൂറ്റി എൺപത് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൂചിക എൻവിയോൺമെൻ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം നൂറ്റി എഴുപത്തി ആറാമത്തെ സ്ഥാനമാണ് അതായത് അഞ്ച് കാറ്റഗറി ഫോറസ്റ്റ് അതിൽ ഇന്ത്യയ്ക്ക് നൂറ്റി എൺപത് രാജ്യങ്ങളിലെ ഫിഫ്റ്റീൻത്ത് പൊസിഷൻ വന്നെങ്കിലും എയർ ക്വാളിറ്റി അതിൽ നൂറ്റി എഴുപത്തി ഏഴാമത്തെ റാങ്കും ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹാബിറ്റാറ്റ് അതിൽ നൂറ്റി എഴുപത്തിയെട്ടാമത് റാങ്കും ക്ലൈമറ്റ് ചേഞ്ച് മീറ്റിഗേഷൻ നൂറ്റിപ്പത്തിമൂന്നും ഹെവി മെറ്റീരിയൽസില് നൂറ്റി നാല്പത്തി ഏഴും ഇങ്ങനെ എല്ലാം കൂടി കൂടുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി എഴുപത്തി ആറാമത് റാങ്ക് ആണ് എൻവോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻവറോമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാളും അല്പം ഇംപ്രൂവ്മെന്റ് ആണ് ഈ പ്രാവശ്യത്തെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി എഴുപത്തി ഏഴാം റാങ്ക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നൂറ്റി എഴുപത്തി ആറാണ് ഇന്ത്യയുടെ തൊട്ടുപുറകെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളാണ് മ്യാൻമാർ ലാവോസ് പാകിസ്ഥാൻ വിയറ്റ്നാം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ദശലക്ഷം ഡോളർ ഓരോ പ്ലെയേഴ്സിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ആ ബ്രാൻഡ് വാല്യൂ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓരോ മേഖലയിലും അതനുസരിച്ചാണ് ബ്രാൻഡ് വാല്യൂ കൂടുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ദശലക്ഷമാണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഇതിനു മുമ്പ് ആ ഒരു സ്ഥാനത്ത് ബോളിവുഡ് താരമായിട്ടുള്ള റൺവീർ സിംഗ് ആയിരുന്നു റൺവീർ സിംഗ് എന്നാൽ ഇപ്പോഴത്തെ ബ്രാൻഡ് വാല്യൂ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് മില്യൻ മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് ഷാറുഖ് ഖാൻ ആണ് നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് മില്യൺ നാലാം സ്ഥാനത്ത് അക്ഷയ് കുമാർ അഞ്ചാം സ്ഥാനത്ത് ആലിയ ഭട്ട് വിരാട് കോൺ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിലെ ബ്രാൻഡ് വാല്യൂ ഉള്ള താരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്തിടെ പുറത്താക്കിയ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ ഇഗോർ സ്റ്റിമാക് ഏത് രാജ്യക്കാരനാണ് ക്രയോഷ്യൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് അതായത് ഇന്ത്യൻ ഫുട്ബോൾ കോച്ചിനെ പുറത്താക്കുക അതനുസരിച്ച് ക്രയോഷ്യയിലെ താരമായിട്ടുള്ള ഇഗോർ സ്റ്റിമാക് അദ്ദേഹത്തെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ചിന്റെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഈ കഴിഞ്ഞ ജൂൺ ആറിന് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഫിഫ വേൾഡ് കപ്പിനുള്ള ക്വാളിഫൈ മത്സരത്തിൽ ക്വാളിഫൈ ആകാൻ സാധിച്ചില്ല ആ ഒരു മത്സരത്തിലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സുനിൽ ഛെത്രി വിരമിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കോച്ച് ആയിരുന്ന ക്രയോഷൻ താരമായിട്ടുള്ള ഇഗോർ സ്റ്റിമാക് ആയിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഇഗോർ സ്റ്റിമാക്കിനെ ഇന്ത്യയുടെ ഫുട്ബോൾ കോച്ച് ആയിട്ട് നിയമിച്ചിട്ടുള്ളത് ഇത് ക്രയോഷ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോൾ രംഗത്ത് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു രാജ്യമാണ് ക്രയോഷ്യൻ രാജ്യം ഇത് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഇറ്റലി ഹംഗറി സ്ലോവാനിയ ബോസ്നിയ എന്നിവയെല്ലാം ഇതിന്റെ അയൽ രാജ്യങ്ങളാണ് ക്രയോഷ്യയുടെ ആഡ്രിയാറ്റിക് സി ആണ് ക്രയോഷ്യയുടെ ഒരു വശത്ത് ക്യാപിറ്റൽ ആണെങ്കിൽ സാഗ്രബ് ഔദ്യോഗിക ഫിഫ ലോകകപ്പ് ചെക്കിക്കെതിരായ യൂറോപ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ഏത് ക്രിക്കറ്റ് താരത്തെയാണ് അഭിനന്ദിച്ചത് എം എസ് ധോണി യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് യൂറോ ട്വന്റി ട്വന്റി ഫോർ ചെക്കിയ രാജ്യത്തിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഇതിൽ ഓപ്പണിംഗ് മാച്ച് യൂറോ കപ്പിന്റെ ഓപ്പണിംഗിലെ ചെക്കിയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിന്റെ തുടക്കത്തിൽ രണ്ടുപേരെ ഫിഫ വേൾഡ് കപ്പ് ഒഫീഷ്യൽസ് അഭിനന്ദിച്ചു ഈ രണ്ടുപേരാണ് ഒന്ന് എം എസ് ധോണിയും മറ്റൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എം എസ് ധോണിയും റൊണാൾഡോവും ഇവ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരു ലെജൻസ് ആണ് അതായത് ഇതിഹാസ താരങ്ങളാണ് അവരുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ല പെർഫോമൻസ് നൽകിയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ എം എസ് ധോണി രണ്ടുപേരുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും ജേഴ്സിയുടെ നമ്പർ ആണ് നമ്പർ സെവൻ റൊണാൾഡോയുടെയും സെവൻ ആണ് ധോണിയുടെയും സെവൻ നമ്പർ ആണ് ജേഴ്സി ധോണിയെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് തല എന്ന പേരിലാണ് അതായത് ഹെഡ് അല്ലെങ്കിൽ ലീഡർ എന്ന പേരിൽ ഇന്നലെ ജൂൺ പതിനെട്ട് ഇന്നലത്തെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഏത് റൂട്ടുകൾക്കിടയിൽ ഓടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ആണ് മുംബൈ അഹമ്മദാബാദിന്റെ റൂട്ടിൽ ഓടാൻ പോകുന്ന ട്രെയിൻ എന്നാൽ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ജൂലൈയിൽ പണി പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോഴും പറയുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനത്തിന്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ്റെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിന്റെ ഡിസ്റ്റൻസ് ആണ് അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബുള്ളറ്റ് ട്രെയിൻ ആയിരിക്കുള്ളൂ വരാൻ പോകുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ജേഡീസ് കണ്ടഫേഴ്സിന്റെ ഇന്നത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കണ്ടഫ് ഫോഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ കറണ്ടഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം സായുധ സേന അതിന്റെ ആദ്യത്തെ അത്യാധുനിക സ്കിൻ ബാങ്ക് സൗകര്യം ഏത് സൈനിക ആശുപത്രിയിൽ തുറക്കുന്നതായി പ്രഖ്യാപിച്ചു ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റഫറൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂൺ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏത് സ്ഥലത്താണ് ശ്രീനഗർ അടുത്തിടെ പുറത്തിറക്കിയ പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി എഴുപത്തി സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ദശലക്ഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകനും ഇഗോ സ്റ്റിമാക് ഏത് രാജ്യക്കാരനാണ് ക്രയോഷ്യൻ ഔദ്യോഗിക ഫിഫ ലോകകപ്പ് ചെക്കിക്കെതിരായ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ഏത് ക്രിക്കറ്റ് താരത്തെയാണ് അഭിനന്ദിച്ചത് എം എസ് ധോണി ഇന്ന് ജൂൺ പത്തൊമ്പത് ഇന്നത്തെ കറണ്ട് ഫോഴ്സിലെ ഒരു ചോദ്യമാണ് നാമറുബ് തെർമൽ പവർ സ്റ്റേഷൻ ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് നാമറുബ് തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫോഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫോഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത് ജേഡി കറണ്ട് ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കാരണം ഫുസ്മായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്